മലവാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ നേരെയാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓണം വസന്തമാണ്, അല്ലെങ്കിൽ ഒരു മന്ദഹാസമാണ്, പുഞ്ചിരിയാണ്. ഓണത്തിനെ പറ്റി പറയുമ്പോൾ ഓണസദ്യയുണ്ട്, ഓണക്കളികളുണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് 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 ഒത്തിരി മനോഹരമായിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഓണം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇന്ന് നമ്മളുള്ളത് തൃക്കാക്കര അമ്പലത്തിലാണ്, കേരളത്തിലെ ഏക വാമന മൂർത്തി ക്ഷേത്രമായ തൃക്കാക്കര അമ്പലത്തിൽ. എന്റെ കൂടെ ഒരു ജൂനിയർ റിപ്പോർട്ടറോട് ചേരുന്നുണ്ട്. നമ്മളെ പേരെന്താ? അപ്പൊ നമ്മൾ എവിടെ ഉള്ള? തൃക്കാക്കര അമ്പലത്തിൽ. യെസ്, തൃക്കാക്കര അമ്പലത്തിൽ. നമ്മുടെ ക്യാമറമാൻ രാജീവേണ്ട മകളാണ്. എന്തായാലും ഓ ഓക്കെ. അപ്പൊ എന്തായാലും ഇവിടെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. നമസ്കാരം, പേരെന്താ? അഭിരാമി. അഭിരാമി, എങ്ങനെയുണ്ട് തൃക്കാക്കര അമ്പലത്തില് ഇത്തവണത്തെ ഓണാഘോഷം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അടിപൊളിയാണ്. അടിപൊളിയാണ്. ഓക്കെ, ഞാൻ ഇന്ന് എന്താ പറയാ, ലൈവായിട്ട് വരുമ്പോ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. ആൽബം എന്ന് പറയുമ്പോ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ആൽബം ഏതാ? സുന്ദരിയവ എന്ന് പറഞ്ഞ ആൽബം കേട്ടിട്ടുണ്ടോ? ചെമ്പകം എന്ന് പറയുന്ന ആൽബം, ചെമ്പകം എന്ന് പറയുന്ന സുന്ദരിയവ കേട്ടിട്ടുള്ള ആൽബം കേട്ടിട്ടുണ്ട്. ആ ആൽബത്തിൽ നായകനെ കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചിട്ടെ. ഓക്കെ, ഇതാ സംഗീത ചേച്ചി അവിടെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സംഗീത ചേച്ചി, നമസ്കാരം. നമസ്കാരം, തിരക്കിലാണ്, ഫോൺ കോളിലാണ്. എന്തായാലും ചേച്ചി നമസ്കാരം. ഞാനിപ്പോ ഇവിടുത്തെ ഈ കുട്ടി മോളെ വാ. ഞാനിപ്പോ ഈ കുട്ടിയോട് ചോദിച്ചു, മോളെ ആൽബം എന്ന് പറയുമ്പോ ഏതാണ് ആൽബം എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ കൊറേ ആൽബത്തിന്റെ പേര് പറഞ്ഞു. സുന്ദരിയവ എന്ന് പറയുന്ന ആൽബം കണ്ടിരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ചെറിയ പ്രശ്നമുണ്ട്, ആരെയോ കാണാതിരുന്നിട്ടുണ്ട്, അതാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ചോദിച്ചു, സുന്ദരിയവ എന്ന് പറഞ്ഞ ആൽബം കണ്ടു. ആ കണ്ടിരുന്നു, ഞാൻ അതിലെ നായികനെ കാണിച്ചിട്ട് ചോദിച്ചു. ഇതാണ് നായിക കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ്? ഇപ്പഴാണ് കാണുന്നത്, ആദ്യമായിട്ട് കാണുന്ന പാട്ട്. രണ്ടൊരു പാട്ട് നമുക്ക് ആ പാടിക്കും. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ ചേച്ചി. താങ്ക് യു മോളെ, താങ്ക് യു. ഹാപ്പി ഓണം. എന്തായാലും ചേച്ചി വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ചേച്ചി വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ലൈവുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയമൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ തൃക്കാക്കര അമ്പലത്തിൽ ഒന്ന് തൊഴാൻ ഈ ഓണത്തിന്റെ തിരുവോണ നാളിൽ തന്നെ പറ്റി. സന്തോഷം, നിങ്ങളെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ, എങ്ങനെയുണ്ട് ചേച്ചി പുതിയ? എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു ആൽബം ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. അത് ചേച്ചിയുടെ റിംഗ് ടോൺ എന്ന് പറയുന്നത് അതാണല്ലേ. നമ്മള് ഒരു കോള്, ഇപ്പൊ ഇവിടെ നിന്നൊരു കോള് വന്നപ്പോ ഞാൻ നോക്കുമ്പോ പഴയ ആ ഒരു പാട്ട് വന്നു. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂലൊക്കെ പാടി പാടി ക്ലീഷ് ആയ ഒരു കാര്യമാണ്. ചേച്ചി എനിക്ക് തന്നെ പൊതുവെ പാട്ടിനെ പറ്റി പറയുമ്പോ ഒരു അങ്ങനെ പാടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ട് ഒന്ന് പാടാലോ. ഞാൻ ചോദിച്ചു, ഇനി വെറുതെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് രണ്ടുപേര് പാടാലോ. എന്തായാലും ഈ ഒരു ഓണ ദിവസം നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള ആൽബം, അല്ലെങ്കിൽ അതിലെ നായിക നമുക്ക് മലയാളി വാർത്തയിൽ എക്സ്ക്ലൂസീവ് ലൈവ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മാഡം ആ രണ്ടുപേര് പാടിക്കൊടുത്ത് ബെന്നിലവേവാ എൻ ജീവ താളം നീ പ്രണയിനിയോ. അന്നെന്റെ കരളിൽ ഒരു കൂട്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ എല്ലാരും ഏറ്റുപാടിയ ഒരു പാട്ടാണ്. ഇപ്പോഴും അത് ഹൃദയത്തോട് ചേർത്ത് നോക്കുന്നു. അതിൽ നായിക കാണാൻ കഴിയുന്നു, സംസാരിക്കാൻ കഴിയുന്നു. സദ്യയൊക്കെ ഉണ്ടോ മാഡം? സദ്യയുണ്ട്. സദ്യ എങ്ങനെയുണ്ട് ഇത്തവണത്തെ തൃക്കാക്കര അമ്പലത്തിൽ ഉത്സവം എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ഞാൻ ഈ തൃക്കാക്കര അമ്പലത്തിൽ തൊഴാൻ വരാറുണ്ടെങ്കിലും എനിക്ക് ഊണ് കഴിക്കാൻ പറ്റിയിട്ടില്ല ഇവിടുന്ന്. അപ്പം കഴിക്കാൻ പറ്റിയെന്ന് സന്തോഷം. ഓക്കെ, മലയാളത്തിലെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ഓണം. എന്തായാലും ഹാപ്പി ഓണം നമുക്ക്. ഓക്കെ ബ്രോ, പോലെ ഓടി 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 പോലെ പോലെ. ചോദിക്കട്ടെ, മലയാളത്തിലെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക. പേരെന്താ? സിദ്ധാർത്ഥ എന്നാണ് പേര്. സിദ്ധാർത്ഥ എന്നാണ് പേര് നമ്മുടെ കുഞ്ഞു റിപ്പോർട്ടർ. ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഒരു പ്രശ്നം വന്ന പൊടി കളഞ്ഞ കൂട്ടുകാരൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് നിന്നാലോ. എങ്ങനെയുണ്ട് തൃക്കാക്കരമ്പലത്തിൽ ഓണമൊക്കെ എങ്ങനെയുണ്ട് പ്രശ്നം? നല്ല ഉത്സവമായിരുന്നു. എന്താണ് കുറച്ച് പുതുമയായിട്ട് തോന്നിയത്? 9 ആന ഉണ്ടായിരുന്നു, നല്ല മേളമായിരുന്നു, നല്ല സദ്യയായിരുന്നു. സദ്യ ഓണമൊക്കെ പൊളിച്ചു, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അടിപൊളി ഗംഭീരം പിന്നെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. എന്തായാലും ഓക്കെ. അപ്പൊ ഇതാ നമ്മളിതാ ഇവിടെ ഒരു കലാകാരൻ നിൽക്കുന്നുണ്ട്. കലാകാരൻ നമസ്കാരം. പേരെന്താ? എന്റെ പേര് രാജൻ. രാജൻ, രാജേട്ടാ ഒന്ന് ഇങ്ങോട്ട് കേൾക്കാലോ. ഇവിടെ ആനയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ആനയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആനപ്പാപ്പാനൊന്ന് പരിചയപ്പെട്ടാലോ? ഒന്ന് പരിചയപ്പെടുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ജസ്റ്റ് ഇതാ ആനയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു വലിയ തിരക്കാണ്. നമ്മള് മോളെ മോളെ ഇങ്ങോട്ട് 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 ആനയെ കുളിപ്പിക്കാൻ പോവാണ്. ഇതാ കണ്ടല്ലേ, വിഷ്വൽ ബ്യൂട്ടിയാണ് നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഇത്രയും അടുത്ത് ലൈവായിട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു ഓണദിനത്തിൽ നിങ്ങൾക്ക് മലയാളി വാർത്തയിലൂടെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് ശ്രീ അയ്യപ്പൻ എന്നാണ് ഈ ആനയുടെ പേര്. ചെറുപ്പുളശ്ശേരി. യെസ്, ചെറുപ്പുളശ്ശേരി ശ്രീ അയ്യപ്പനാണ്. അയ്യപ്പൻ ഇതാ നീരാടുകയാണെന്ന് പറയാല്ലേ, നീരാടുകയാണ്. ഇതാ പുതിയ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ടടി പിന്നിലേക്കൊക്കെ വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, വളരെ മനോഹരമായ ഒരു
കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എന്നോട് പറയുന്നുണ്ട് ഫ്രണ്ടിൽ വന്നു എന്ന് പറയാം, പക്ഷെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, കാരണം ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഭയം ഉണ്ടാവും, ഒരു ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കുറച്ച് നീങ്ങിക്കാം അല്ലെ, കുറച്ച് നീങ്ങിക്കുന്നതാണ് നല്ലത്. ആ അതെ, ആന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ശരിയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളൊരു നമ്മളൊന്ന് സൂക്ഷിക്കുന്ന എപ്പോഴും നല്ലതാണല്ലോ അല്ലെ. ഇത്ര അടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് ഈ ഒരു ഓണ ദിവസം മലയാളി വാർത്തയിലൂടെ മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും സമയം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം ഒരു സമയം എത്ര ആയിട്ട് അപ്പൊ ചേട്ടാ ഫുഡ് കഴിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറാണ്. ഓക്കെ, ഇത് അവിടെ ആനപ്പാപ്പാൻ ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുമോന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. വന്നോട്ടെ, കുഴപ്പമാണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് അത്ര കുഴപ്പമാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും നമുക്ക് നേരെ ആളുകളുടെ അടുത്തേക്ക് പോവാം, കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വളരെ റിസ്ക് ആട്ടോ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് വലിയ റിസ്ക് എടുത്ത് നിൽക്കാണ്. വേണ്ട, നമുക്ക് റിസ്ക് എടുക്കണ്ട, ആനയെ കുളിപ്പിക്കുന്ന സമയമാണ്, നമുക്കറിയാം ചൂടൊക്കെയാണ് പോരാത്തതിന്. അപ്പൊ എന്തായാലും ലൈവ് നിങ്ങൾ എല്ലാരും കണ്ട് ആസ്വദിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ചെറിയ ചെറിയ ഉൾഭയമുണ്ട്, നമ്മളോട് പറയുന്നുണ്ട് അവിടെ നിൽക്കരുത് എന്നുള്ള കാര്യം. എന്തായാലും മലയാളത്തിലെ പ്രേക്ഷകർക്ക് ഒരു നല്ല ഓണം നേരാണ്, ഒരു ഗംഭീര ഓണം നേരാണ് തീർച്ചയായിട്ടും. അതാ ആന കുളിക്കുന്ന വളരെ വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയാല്ലേ, വളരെ വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരാണ് മലയാളത്തിലെ പ്രേക്ഷകർക്കെല്ലാം. ഇനിയും നമ്മള് ഓണത്തിന്റെ എല്ലാ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ന്യൂസുകളെല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണാം. അപ്പൊ എന്തായാലും തൃക്കാക്കര അമ്പലത്തിൽ നിന്ന് ക്യാമറമാൻ രാജീവിനോടൊപ്പം അറിഞ്ഞതാണ്. എന്തായാലും പ്രഷറുണ്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ഇവിടെ എങ്ങനെയുണ്ട് എത്തവണത്തെ ഓണമൊക്കെ എങ്ങനെയുണ്ട് അമ്പലത്തിലെ തൃക്കാക്കര അമ്പലത്തിൽ വന്നിട്ട്? പ്രത്യേകത ഞാൻ ഇന്നൊരു ദിവസം മാത്രം വന്നിരുന്നു, ആദ്യമായിട്ട് വന്നാണ്. സദ്യ കഴിച്ചോ? ഇല്ല, കഴിക്കണം കഴിക്കണം. ഓക്കെ, എങ്ങനെയുണ്ട്? കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രമാണ് അല്ലെ? എന്താ ചെയ്യുന്നത്? ഇവിടെ തന്നെയാണോ സ്ഥലം? അല്ല, ഞാൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ? ബാംഗ്ലൂർ വന്നാണ്. ഫാമിലി ഇവിടെയാണ്. നമ്മള് ഇതിനു മുമ്പ് സംസാരിച്ചപ്പോ ആളുകള് കേരളത്തിന്റെ വിവിധ സ്ഥലത്തുനിന്നൊക്കെ ആളുകള് എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 50,000 മുകളിൽ ആളുകള് ഭക്തജനങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ജാതി മത ഭേദം ഇനി എല്ലാവരും ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു അമ്പലം കൂടിയാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുകയാണ്. എല്ലാവരും ഈ ഒരു ലൈവ് വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് വിശ്വസിക്കുന്നു. ക്യാമറമാൻ രാജീവ് ആയ അപ്പനോട് ആദരണം. പിന്നെ ഒരു കുട്ടി റിപ്പോർട്ടർ ഉണ്ട്, പേര് പറഞ്ഞു. ദ്യുതി രാജീവ്. ദ്യുതി രാജീവ്. ഓക്കെ, അപ്പൊ താങ്ക് യു.